ശ്രീ ഷുക്കൂർ, എന്തുകൊണ്ട് കോൺഗ്രസിനെ സംശയിക്കുന്നു എന്നതിന് വളരെ പ്രാഥമികമായി തന്നെ ഇപ്പോൾ കെ സുധാകരൻ്റെ രാഷ്ട്രീയ ശൈലി ഇതിനെ അപലപിക്കാൻ പോലും കൂട്ടാക്കാത്ത, കഴിഞ്ഞകാല സംഭവങ്ങളിൽ കൊലയാളികളെ പോലും ചേർത്തു പിടിച്ചുകൊണ്ട് വളരെ പരസ്യമായി എടുത്ത നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ ഭൂതകാല രാഷ്ട്രീയ ശൈലി, ഇതെല്ലാം ചേർത്തു വെച്ചുകൊണ്ട് ഇതിലടക്കമുള്ള സമീപനത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ ഇരിക്കുമ്പോൾ ഇത് സംഭവിക്കും, മുൻപും സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സി പി ഐ എമ്മിന് കോൺഗ്രസിനെ സംശയിക്കാൻ ആവോളം കാര്യങ്ങളുണ്ട്. അത് കെ സുധാകരൻ്റെ കാര്യം. മറുഭാഗത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ മറ്റൊരാൾ കൂടിയുണ്ട്, പ്രതിപക്ഷ നേതാവ്, യു ഡി എഫ് ചെയർമാൻ വി ഡി സതീശൻ. അപ്പോൾ അദ്ദേഹം ഇതിൽ നിന്ന് വ്യത്യസ്തനാണോ? അങ്ങനെയാണെങ്കിൽ ഇത് കെ സുധാകരൻ്റെ മാത്രം താല്പര്യത്തിലോ അല്ലെ അദ്ദേഹത്തിൻ്റെ മാത്രം ചിന്തയ്ക്കനുസരിച്ചും നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങളാണോ എന്നുള്ളതുണ്ട്. അവിടെ ശ്രീ വി ഡി സതീശൻ രണ്ടു ദിവസത്തിന് മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ചുരുക്കം ചില വാചകങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ഞങ്ങൾ എത്തി നിൽക്കുന്ന ഒരു ഒരു അതിർത്തിയുണ്ട്. ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞങ്ങൾ സമാധാന പ്രിയരായിരിക്കണം, ഞങ്ങൾ വയലൻസ് കയ്യിലെടുക്കരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഞങ്ങൾ ആ ലൈനിൽ തന്നെയാണ് പോവാറ്. പറയാറൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടി ആഫീസുകളും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെയും ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഞങ്ങൾ എത്തി നിൽക്കുന്നു. ഞങ്ങളൊരു വലിയ ധർമ്മസങ്കടത്തിലാണ്. ഞാൻ തലശ്ശേരിയിൽ കണ്ണൂർ വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പത്രക്കാരോട് ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു ധർമ്മസങ്കടത്തിലാണ് എത്തിയിരിക്കുന്നത്. കാരണം അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ ഞങ്ങൾക്ക് വയ്യ. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തകരെയും സംരക്ഷിക്കുകയും വേണം. അവരെ അവരുടെ ആത്മവിശ്വാസം കളയാൻ പാടില്ല. എന്നിട്ട് ഈ സി പി എമ്മിൻ്റെ സൈബർ സംഘങ്ങൾ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയാണ്, എടാ നീയൊക്കെ തല്ലുകൊള്ളാൻ വേണ്ടിയിട്ടാണ്, കോൺഗ്രസ്സുകാരാ, യൂത്ത് കോൺഗ്രസ്സുകാരാ, നീയൊക്കെ തല്ലുകൊള്ളാൻ വേണ്ടി മാത്രം ജനിച്ചവനാണ്, ഇനിയും നീയൊക്കെ തല്ലു മേടിക്കും, ഇനിയും നിന്നെയൊക്കെ വീട്ടിൽ കയറി തല്ലും, ഇനിയും നിന്നെ കണ്ണടിച്ച് പൊട്ടിക്കും, ഇനിയും നിന്റെ തലയടിച്ച് പൊട്ടിക്കും, നിന്റെ കാല് വെട്ടിക്കളയും എന്ന് പറഞ്ഞ് നിരന്തരമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഒരു മാനസികമായ ഒരു പിരിമുറക്കവും സമ്മർദ്ദമുണ്ട്. അപ്പം ഞങ്ങളുടെ പ്രവർത്തകരല്ലേ, ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആളുകളാണ്. ഞങ്ങളൊരു വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ്. അപ്പോൾ നേരത്തെ പോയിരുന്ന രീതിയിലേക്ക് പോകണമെന്നില്ല ഇനി. അപ്പം ഞങ്ങളത് ഗൗരവമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊന്നും ഞങ്ങൾ എഴുതിയാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം യു ഡി എഫ് ചെയർമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, നേരത്തെ പോയിരുന്ന രീതിയിൽ ഇനി പോകണമെന്നില്ല. അതിന് അദ്ദേഹത്തിൻ്റെതായ വാദങ്ങളൊക്കെയുണ്ട്, പക്ഷേ അതൊരു ഗൗരവമുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നേരത്തെ സ്വരാജ് പറഞ്ഞു നിർത്തിയത് സംഘർഷത്തിലൂടെ ആളെ കൂട്ടുക, അത് കെ സുധാകരൻ പണ്ടേ നടത്തി പരാജയപ്പെട്ടു പോയതാണ്. അതേ വഴിയിലേക്ക് വി ഡി സതീശനും നീങ്ങുകയാണ് എങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും? അതാണ് സി പി എം സംശയിക്കുന്നത് കോൺഗ്രസിനെ. ശ്രീ ഷുക്കൂർ. അല്ല ശരത്തെ, എത്ര ക്ലിയറായിട്ടാണ് നിങ്ങൾ കൊടുത്ത ഇപ്പോൾ അഭിമുഖത്തിൻ്റെ ഭാഗമായി ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് എത്ര വ്യക്തമാണ്. ഞങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള പരിധിയിൽ സ്ഥിരമായി നിന്നെയൊക്കെ അടിച്ചൊതുക്കും, എപ്പോഴും അടി കൊണ്ടോളണം, എപ്പോഴും അനുഭവിച്ചുകൊള്ളണം എന്ന രൂപത്തിലേക്ക് ഒരു സംഘം സി പി എം ആളുകൾ അക്രമിക്കുകയാണ് സ്ഥിരമായി. ഞങ്ങളുടെ കൊടിതോരണങ്ങൾ നശിപ്പിക്കുക, ഞങ്ങളുടെ സ്മൃതി മണ്ഡപങ്ങൾ തകർക്കുക, ഞങ്ങളുടെ ഓഫീസുകൾ തകർക്കുക, സ്ഥിരമായി കൈകാല് വെട്ടുക, പടക്കമെറിയുക, ബോംബെറിയുക, ബോംബുണ്ടാക്കാൻ പ്രോത്സാഹിപ്പിക്കുക, ഇതെല്ലാം ചെയ്തിട്ട് ഇത്തരത്തിലേക്ക് വന്നത് വ്യക്തമായി പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ ആലോചിക്കേണ്ടി വരും. ഇത് മനുഷ്യരല്ലേ ഞങ്ങൾ? അപ്പോൾ ഇങ്ങനെ ചെയ്തോ? എന്തൊരു കഷ്ടമാണിത്. അല്ല എങ്ങനെ ചെയ്തോ, ഏത് ചെയ്തോ എന്ന്? നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി അവതരിപ്പിച്ച ശരത്തെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. തടസ്സപ്പെടുത്താതെ ദൈവത്തില്ല, സുരാജിനും തടസ്സപ്പെടുത്തിയില്ല. കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കൂ, അത് കാണിക്കൂ സഹിഷ്ണുത. അപ്പോ അദ്ദേഹം പറഞ്ഞില്ല വ്യക്തമായി, ഞങ്ങൾക്ക് ഈ പോക്കോ പന്നിയോ എന്ന് ആലോചിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ അക്രമത്തിന് പ്രേരിപ്പിക്കുകയാണെന്നാണോ? ഇത് ജനങ്ങളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇന്നലെ ഉണ്ടായ സംഭവം ആവശ്യത്തിന് ആർഗ്യുമെന്റ്സ് നിരത്തി കഴിഞ്ഞു. ശ്രീ ഷുക്കൂർ ഇപ്പോൾ പറഞ്ഞതിൽ ശ്രീ സ്വരാജിന്റെ മറുപടി വേണ്ടതുണ്ട്. ഒന്ന്, അവർ പറഞ്ഞത് ഞങ്ങൾ കെ സുധാകരന്റെയും വി ഡി സതീശന്റെയും നേതൃത്വത്തിൽ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്, ഒരു സർക്കുലർ ഇട്ട പോലെയാണ്
ഇപ്പോൾ അവിടെ കാര്യങ്ങൾ നടന്നത്, എല്ലാം 5 മിനിറ്റ് കൊണ്ട് നടക്കുന്നു, CPM പ്രവർത്തകർ സംഘടിക്കുന്നു, അതൊന്നും കോൺഗ്രസ്സിന് വളരെ ദുരൂഹമായിട്ടാണ് തോന്നുന്നത്. ഇന്നിപ്പോൾ ബൽറാം ആർമിയൊക്കെ സോഷ്യൽ മീഡിയയിലുമൊക്കെ അത്തരത്തിലേക്കുള്ള ആരോപണങ്ങളും സംശയങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ശ്രീ ഷുക്കൂർ മുന്നോട്ട് വെച്ചത്. അങ്ങനെ ഇത് CPM സ്പോൺസേർഡ് ആണ് എന്ന ധ്വനിയോടെയാണ് ഞാൻ കുറച്ചുകൂടി കടത്തിയങ്ങ് പറഞ്ഞെന്നുള്ളൂ. എന്തൊക്കെയോ ചില ദുരൂഹതകളെന്ന് ഷുക്കൂർ ഉദ്ദേശിക്കുന്ന അതാണെന്ന് കേൾക്കുന്ന ആർക്കും മനസ്സിലാകും. സ്വരാജിൻ്റെ മറുപടി. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും ഉത്തരവാദിത്വമില്ലാതെയും മുഖമില്ലാതെയും ഒക്കെ ആളുകൾ നടത്തുന്ന പ്രചാരവേല ബഹുമാനനായ KPCC ജനറൽ സെക്രട്ടറിയെ പോലൊരാൾ ആവർത്തിക്കുന്നത് ഉചിതമല്ല. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു അങ്ങിവിടെ സംസാരിച്ചപ്പോൾ, ഒരു തവണയെങ്കിലും ഈ ആക്രമണത്തെ തള്ളി പറഞ്ഞോ അല്ലെങ്കിൽ ഇതിനെ അപലപിച്ചോ? അത് നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ നാം കാണിക്കേണ്ട ഒരു മിനിമം മര്യാദയല്ലേ? എന്തുകൊണ്ടാണ് അതിന് സാധിക്കാതെ വരുന്നത്? നിങ്ങളുടെ കൈകൾ ശുദ്ധമല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അങ്ങിവിടെ പറഞ്ഞ പല കാര്യങ്ങളും പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. ഇവിടെ പറയുകയാണ്, എന്തൊരു ആക്രമണം, ഞങ്ങളിതെല്ലാം സഹിക്കുകയല്ലേ, കൈകാലുകൾ വെട്ടുന്നു, ബോംബെറിയുന്നു, എവിടെയാണ്? അങ്ങനെ അതൊന്ന് പറ. കുറച്ചു കാലമായി കേരളത്തിലെ ഏത് കോൺഗ്രസ് പ്രവർത്തകൻ്റെ കൈകാലാണ് വെട്ടിയത്? എവിടെയാണ് ബോംബെറിഞ്ഞത്? എന്നാൽ അങ്ങീ പറയുന്ന അവസ്ഥ ഞങ്ങളല്ലേ അനുഭവിക്കുന്നത്? 21 വയസ്സ് മാത്രം പ്രായമായ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനെ ഒറ്റ കുത്തിനു കൊല്ലുക, എന്നിട്ട് മനുഷ്യ മനസാക്ഷിയുള്ള ഏതൊരാളും അതിനെ അപലപിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ വെല്ലുവിളിച്ച് പറയുകയാണ്, ഇതെരെന്ന് വാങ്ങിയതാണ്, എൻ്റെ കുട്ടികൾ രണ്ടും കൽപ്പിച്ചാണ്. കൊലയാളി ജാമ്യത്തിലിറങ്ങുമ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കാൻ MP പോവുക. ആ കൊലക്കേസിലെ ഇപ്പോൾ ജാമ്യത്തിലിറങ്ങിയ മറ്റൊരു പ്രതി കഴിഞ്ഞ ആഴ്ച വാഹനമോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത് വീണ്ടും പോവുകയാണ് ജയിലിൽ. ഒരക്ഷരം മിണ്ടുന്നുണ്ടോ നിങ്ങൾ? ഈ അതിക്രമം മുഴുവൻ കാണിക്കുന്ന നിങ്ങളിവിടെ പറയുകയാണ്. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ മാറി ചിന്തിക്കും, ഞങ്ങൾ ഒരുങ്ങാണെന്ന. കൃത്യമായ, വ്യക്തമായ, അർത്ഥശങ്കക്കിടയില്ലാത്ത ആക്രമണ ആഹ്വാനമല്ലേ അദ്ദേഹം നടത്തിയത്? എന്നിട്ട് അങ്ങ് അതിനെ ന്യായീകരിക്കുകയാണോ? അത് വളരെ മോശമാണ് ആ ന്യായീകരണം. എന്നിട്ട് പറയുകയാണ് ബോംബുണ്ടാക്കുന്നതും ഇങ്ങനെ ചെയ്യുന്നതും ഞങ്ങളല്ലാന്ന്. ആണ്, അങ്ങ് വസ്തുതകൾ മൂടിവെക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ വ്യക്തമായി പറയാം, അങ്ങയുടെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ ടുഡേ മാസിക, ദേശാഭിമാനിയല്ല, ഇന്ത്യ ടുഡേ ഒരു ഫീച്ചർ പ്രസിദ്ധീകരിച്ചു കണ്ണൂരിലെ അക്രമങ്ങളെക്കുറിച്ച്. ആ സമയത്ത് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടർ DCC ഓഫീസിൽ ചെന്നു. അന്ന് DCC പ്രസിഡന്റ്, ഇന്നത്തെ KPCC പ്രസിഡന്റാണ്, DCC സെക്രട്ടറി ശ്രീ നാരായണൻകുട്ടി ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടറെ വിളിച്ചുകൊണ്ട് DCC ഓഫീസിനകത്ത് മുറി തുറന്നു കാണിച്ചു. ആ മുറി മുഴുവൻ ബോംബിന്റെ കൂമ്പാരം, അതിൻ്റെ ഫോട്ടോ ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് വിശദീകരിച്ചു, ഇതാ ഈ ബോംബ്, ഇത് അപകടം ഉണ്ടാവുന്നതല്ല, പുകയും ശബ്ദവും മാത്രമേ വരൂ, പ്രത്യേക ബോംബാണ്. എന്നാൽ ഈ ഇരിക്കുന്നത് ആളപായം ഉണ്ടാക്കുന്നതാണ്, ഞങ്ങൾ ഇതൊക്കെ സജ്ജരായി ഇരിക്കുകയാണെന്നാണ്. ഇനി അങ്ങ് ചിരിച്ചു, ചിരിയുടെ അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അങ്ങ് സമയമുണ്ടെങ്കിൽ ഈ ചാനലിൽ തന്നെ ആ DCC ഓഫീസിൽ നിന്ന് പോലീസിന് നേരെ ബോംബെറിയുന്നതിൻ്റെ ദൃശ്യം, വിഷ്വൽ വീഡിയോ എൻ്റെ ഫോണിലുണ്ട്, അത് ഞാൻ അങ്ങനെ കാണിച്ചു തരാം. എനിക്ക് രഹസ്യമായി കിട്ടിയതല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തതാണ്. ഇങ്ങനെ DCC ഓഫീസിൽ വെച്ച് ബോംബുണ്ടാക്കി അത് ഒരു മാധ്യമത്തെ കാണിച്ചു കൊടുത്ത് മേനി നടിച്ച, വീമ്പു പറഞ്ഞ ഒരു പാർട്ടി, ആ പാർട്ടി ഇതിന് മുൻപ് AKG സെൻറ്റർ ആക്രമിച്ചതാണ് ഞാൻ പറഞ്ഞത്, 83 ആക്രമണം. നിങ്ങൾ അന്ന് അപലപിച്ചോ? നിങ്ങൾ എന്തെല്ലാം കൊടും ക്രൂരതകൾ ചെയ്തിരിക്കുന്നു! ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടാവുമോ CPM ഒരു ഓഫീസ് തീയിട്ട് 5 പേരെ ചുട്ടുകൊന്ന ചരിത്രം? ഈ കേരളത്തിലല്ലേ, ചീമേനിയിൽ 1987 M-Core-നും C-Core-നും ആലവളപ്പിൽ അമ്പും കുഞ്ഞിക്കണ്ണനും കുഞ്ഞപ്പനും 5 പേരെ നിങ്ങൾ ചുട്ടുകൊന്നില്ലേ, ചുട്ടുകരിച്ചില്ലേ? തീയാളെന്ന ആപ്പീസിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം പുറത്തേക്ക് ചാടിയ 1-2 പേരെ പുറത്തു കാത്തുനിന്ന് വെട്ടി കൊന്ന് ആ തീയിലേക്ക് തന്നെ എടുത്തിട്ടില്ലേ നിങ്ങൾ? ഈ നരാധമന്മാരല്ലേ കേരളത്തിലെ കോൺഗ്രസ്? ആ കോൺഗ്രസിനെ സംശയിക്കുന്നത് തെറ്റു പറയാൻ പറ്റുമോ? പിന്നെ നിങ്ങൾ പറയുകയാണ് പ്രതിരോധത്തിലാണ് ഇവിടെ. എന്ത് പ്രതിരോധം? ഇതിനേക്കാൾ വലിയ പ്രചരണമല്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായത്? ജനങ്ങൾ വിലയിരുത്തിയതല്ലേ? 21 തവണ സ്വർണം കള്ളക്കടത്ത് നടത്തിയ ഒരു തട്ടിപ്പുകാരി ജയിലിൽ കടന്നിറങ്ങിയപ്പോൾ RSS അവരെ വിലക്കെടുത്ത് കൊണ്ടുപോയി ജോലി കൊടുത്തിട്ട് RSSന്റെ തിരക്കഥക്കനുസരിച്ച് അവരിങ്ങനെ അബദ്ധം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞല്ലോ എന്നെ സംരക്ഷിക്കുന്നവർ പറയുന്നത് എനിക്ക് കേൾക്കണം, അവർ പറയുന്ന അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അതെടുത്ത് തലയിൽ വെച്ച് നടക്കാൻ ഒരു ലജ്ജയും കേരളത്തിലെ കോൺഗ്രസ്സിന് തോന്നിയിട്ടില്ലല്ലോ. അതിനെ ആളുകൾ പരിഹസിച്ചിട്ടുണ്ടാവും, ഞങ്ങൾ അതിന് പോലും പോയിട്ടില്ല. എന്നിട്ട് അങ്ങ് പറയുകയാണ് രാത്രി ഇങ്ങനെ സംഭവം ഉണ്ടാവുന്നു, ഉടനടി സർക്കുലർ കൊടുത്ത പോലെ കേരളത്തിലെവിടെയും. അത് വരുന്നേ KPCC ആസ്ഥാനത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ അത് വെറുമൊരു കെട്ടിടം മാത്രമല്ല, അത് മഹാനായ AKGയുടെ
നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുടെ ഒരു ആശ്രയ കേന്ദ്രമാണ്. അതിന് നേരെ ആക്രമണമുണ്ടായി എന്ന് കേട്ടാൽ ഉടനടി ഏത് പാദരാത്രിയിലും തെരുവിലിറങ്ങും പ്രതിഷേധിക്കാൻ. എന്നാൽ ആ പ്രതിഷേധം അതിരുവിടരുത്, അത് സമാധാനപരമായിരിക്കണം എന്ന് 1000 വട്ടം ആവർത്തിച്ച് പറയുകയാണ് ഞങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരു സംഭവം മറിച്ചാണ് ഉണ്ടാവുന്നതെങ്കിലോ എന്തായിരിക്കും കേരളത്തിൽ സ്ഥിതി? ഇന്ന് നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി കേരളം സന്ദർശിക്കുകയല്ലേ. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ അവിടെ ചില പ്രതിഷേധങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ എന്താകുമായിരുന്നു? ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ഞങ്ങൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുക മാത്രമല്ല, എവിടെയെങ്കിലും ഒരു അതിരുവിട്ട പ്രതിഷേധം ഉണ്ടായാൽ ഉടനടി അത് തടഞ്ഞ് സമാധാന അന്തരീക്ഷം ഉറപ്പുവരുത്തലാണ് പ്രാഥമികമായ കർത്തവ്യമെന്നും ശക്തമായ പ്രതിഷേധമുയരണം, എന്നാൽ യാതൊരു അക്രമസംഭവം ഉണ്ടാകരുത് എന്ന് ആവർത്തിച്ച് കർശനമായി പറയുന്നതുകൊണ്ടല്ലേ കേരളം ഈ സമാധാന പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. അതുപോലെ നിങ്ങളും സമാധാനത്തിന് വേണ്ടി സംസാരിക്കണമെന്നാണ് പറയുന്നത്. ഇനിയെങ്കിലും ഈ ആക്രമണത്തെ ഒന്ന് തള്ളിപ്പറ, ഇത് ശരിയായ രീതിയല്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾക്ക് നേരെ ബോംബാക്രമണം നടത്തുന്നത് ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന ഒരു വാക്ക് ഇനിയെങ്കിലും താങ്കൾ പറയൂ. അതാണ് കേരളം പ്രതീക്ഷിക്കുന്നത്, അക്രമത്തിനെതിരായ ഒരു ശബ്ദം. അത് KPCC പ്രസിഡന്റിൽ നിന്നും വരുന്നില്ല, പ്രതിപക്ഷ നേതാവിൽ നിന്നും വരുന്നില്ല, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന താങ്കളുടെ ഭാഗത്തുനിന്നും വരുന്നില്ല. ഇതിന് എന്തു ന്യായമാണ് പറയാനുള്ളത്?